നമസ്കാരം, റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കരീം ബെൻസിമയും ഗലാഡോയും തമ്മിലുള്ള മഞ്ഞുരുകി, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. അൽ ഇത്തിഹാദ് AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ഇന്നലെ നടന്ന പ്രീ ക്വാർട്ടർ രണ്ടാം പാദ മത്സരത്തിൽ നൗബഹോറിനെ 2-1 പരാജയപ്പെടുത്തി അഗ്രിഗേറ്റ് 2-1 വിജയവുമായിട്ടാണ് ഇപ്പോൾ അൽ ഇത്തിഹാദ് AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. കരീം ബെൻസിമ പക്ഷേ ഇന്നലെ ഒരു ഓൺ ഗോള് സ്വന്തം പേരിൽ കുറിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ അദ്ദേഹം തന്നെ പിന്നീട് ടീമിന് സമനില ഒരുക്കി കൊടുക്കുന്ന ഗോളിന് വഴിവെക്കുന്നതും നമ്മൾ കണ്ടു. കളിയിൽ അൽ ഇത്തിഹാദിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് അബ്ദുറസാഖ് അംദല്ലയും കരീം ബെൻസിമയും ഒരുമിച്ചാണ് ആദ്യ ഇലവനിൽ ഇറങ്ങിയത്. മധ്യനിരയിൽ ഫാബിഞ്ഞോയും എൻഗോളോ കാണ്ടയും ഒക്കെ ഉണ്ടായിരുന്നു. കളിയുടെ 25-ാമത്തെ മിനിറ്റിൽ നൗബഹോറിൻ്റെ ലീഡ്, ആ ലീഡ് വരുന്നത് ഒരു ഫ്രീ കിക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള ബെൻസിമയുടെ ശ്രമത്തിൽ നിന്ന് സ്വന്തം വലയിലേക്ക് പന്തെത്തിക്കൊണ്ടാണ്. അങ്ങനെ ബെൻസിമയുടെ പേരിൽ ഒരു ഓൺ ഗോൾ ചാർത്തപ്പെട്ടു. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് അബ്ദുറസാഖ് അംദല്ല അൽ ഇത്തിഹാദിനെ ഒപ്പമെത്തിച്ചു. ആ ഒപ്പമെത്തിച്ച ഗോളിൻ്റെ അസിസ്റ്റ് നൽകിയത് കരീം ബെൻസിമയാണ്. രണ്ടാം പകുതിയിൽ കളിയുടെ അവസാനത്തിലാണ് പിന്നെ വിജയികളെ തീരുമാനിച്ച ഗോൾ വന്നത്. അതും ഓൺ ഗോളായിരുന്നു. നവബഹോർ താരം ടപ്റ്റഡൈസ് 87-ാമത്തെ മിനിറ്റിൽ സ്വന്തം വലയിലേക്ക് പന്തെത്തിച്ചതോടെ കളി അൽ ഇത്തിഹാദ് വിജയിക്കുകയും AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു പോവുകയും ചെയ്തു. കരീം ബെൻസിമയുടെ കാര്യത്തിൽ ഒരു ഓൺ ഗോള് കുറിക്കപ്പെട്ടു, ഒരു അസിസ്റ്റ് അദ്ദേഹം നൽകി, പിന്നെ ഒരു ഗോൾ അദ്ദേഹം അടിച്ചിരുന്നെങ്കിലും അത് ഓഫ് സൈഡ് കാരണം റഫറി നിഷേധിക്കുകയായിരുന്നു. ഏതായാലും കരീം ബെൻസിമ മികവിലേക്ക് എത്തുന്നു. കളിയിൽ അദ്ദേഹം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത് അൽ ഇത്തിഹാദിന് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇനി ക്വാർട്ടർ ഫൈനലിൽ അവരുടെ എതിരാളികൾ അൽ ഹിലാലാണ്, ഒട്ടും എളുപ്പമല്ല എന്നർത്ഥം. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.